ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഒരു പഴയകാല ഓർമ്മയിലേക്ക് നമുക്കൊന്ന് പോയാലോ? ആ ഓർമ്മയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് കാണുക. ആയിരത്തി തൊള്ളായിരത്തി 1985 ദൂരദർശനിൽ മലയാള പ്രക്ഷേപണം ആരംഭിക്കുമ്പോൾ നാം കേട്ട സംഭാഷണമാണ് പ്രധാന വാർത്തകൾ വായിക്കുന്നത്. ബാലകൃഷ്ണൻ. സ്ത്രീ ശബ്ദമാണെങ്കിൽ മായയോ ഹേമലതയോ ആയിരിക്കും. ഈ വാർത്തയുടെ ടൈം 15 മിനിറ്റ് നീണ്ടു നിൽക്കൂ. 15 മിനിറ്റിനുള്ളിൽ ഈ ന്യൂസ് കഴിയും. പിന്നെ കാലാവസ്ഥ പറയലും ഒക്കെയായി കുറച്ച് നീളും. ഈ കാലാവസ്ഥ പറയുമ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഒരു ദേഷ്യമാണ്. അന്നത്തെ ദിവസമാണ് ചിത്രഗീതം. ചിത്രഗീതം വൈകുമ്പോൾ നമുക്കിങ്ങനെ ടെൻഷൻ വരും അല്ലേ? എന്തൊക്കെയാണെങ്കിലും 8 മണിയാകുമ്പോഴത്തേക്ക് മലയാള പരിപാടികളൊക്കെ തീർത്ത് ഹിന്ദി ചാനലുകാരുടെ ഒരു ആഘോഷം തന്നെയാണ് ഗോവിന്ദ്, അതുപോലെ തന്നെ അനിൽ കപൂർ ഇവരുടെ പ്രോഗ്രാംസാണ് അധികം ഉണ്ടാവാറ്, സിനിമകളും പാട്ടുകളുമായിട്ട്. ശനി ഞായർ ദിവസങ്ങളിൽ സുരേഷ് ഗോപിയുടെ അടിപിടി പടങ്ങളൊക്കെ കഴിഞ്ഞ് തിങ്കളാഴ്ച സ്കൂളുകളിലൊക്കെ പോയി. സ്കൂളില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ ജോലയായി. ജോലയായി എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ആ സീരിയൽ മറക്കാൻ പറ്റാത്ത സീരിയൽ അല്ലേ അത്? ആ സീരിയൽ എന്താ പറയുക, എന്നും എപ്പോഴും ഒരു അത്, പിന്നെ വേറെ എന്താ പറയുക, മധുമോഹൻ്റെ ഒരു സീരിയൽ മാനസി, ഇങ്ങനെ കുറേ സീരിയലുകളൊക്കെ ഉണ്ട്. ഉമ്മമാരൊക്കെ ഇങ്ങനെ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അങ്ങനെ എന്താ പറയുക, നമ്മളൊക്കെ അന്ന് ഓർമ്മ ഉണ്ട്. പക്ഷെ എന്താ പറയുക, ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു ഇതൊക്കെ. ഇന്നിപ്പം അന്നൊക്കെ ടി വിയിൽ ഹിന്ദി പ്രോഗ്രാം ആണെങ്കിലും അത് കണ്ടിരിക്കും, അതുപോലെ തന്നെ ന്യൂസൊക്കെ വെറുതെ കണ്ടിരിക്കും. പിന്നെ തിരുനോട്ടമൊന്നും ഒഴിവാക്കില്ല. തിരുനോട്ടം എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളിയാഴ്ച ആണ് തിരുനോട്ടം വരുന്നതെന്ന് തോന്നുന്നു. ആ സമയം മുതൽ വെള്ളി മുതൽ ശനി മുതലുള്ള പ്രോഗ്രാംസ് അടുത്ത വെള്ളി വരെയുള്ളത് നമുക്ക് കാണിക്കും. ഇന്ന പ്രോഗ്രാം ഉണ്ടാവും, ഇന്ന സിനിമ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ആണോ ഞായറാഴ്ചയാണോ എന്നറിയില്ല, ഒരു ജംഗിൾ ബുക്ക് ഉണ്ടാവാറുണ്ട്. അതിലെ പാട്ട് നല്ല രസം കേൾക്കാനൊക്കെ, മൗഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള കഥാപാത്രങ്ങളാണ്, അടിപൊളിയാണ്. അത് ജംഗിൾ ബുക്ക് കാണാനൊക്കെ ആയിട്ട് ചിലപ്പോൾ വീടുകളിൽ ടി വി ഇല്ലാത്തവരൊക്കെ തൊട്ടടുത്ത വീടുകളിലൊക്കെ പോയിട്ട് കണ്ടിട്ടുള്ളതൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ എത്രയോ വട്ടം കണ്ടിട്ടുണ്ട്. അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് ജംഗിൾ ബുക്ക് കാണാനും തിരുനോട്ടം കാണാനും ചിത്രഹാറ് കാണാനും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതൊക്കെ ഇനി ഓർമ്മകളിൽ മാത്രം ആണ്. പിന്നെ ഇതോടുകൂടി പിന്നെ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക, ചില സമയത്ത് പെട്ടെന്ന് ടി വിയിൽ പരിപാടിയിൽ തടസ്സം നേരിടും. അത് ഭയങ്കര സംഭവമാണ്. അതും കാണാനായിട്ട് ഇരിക്കുന്നവർ വേറെ ഉണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ നോക്കിയിരിക്കും അതിലെ കളറൊക്കെ കണ്ടിട്ട്. അതുപോലെ ആൻറ്റിന അങ്ങനെ തിരിച്ചു കൊടുക്കും. ചില സമയത്ത് ക്ലിയർ പോരെങ്കിൽ അകത്തുനിന്ന് ഒരാൾ നോക്കും, പുറത്ത് പോയിട്ട് അത് തിരിച്ചു കൊടുക്കാൻ വേറെ ആൾ. ഇങ്ങനെ പല ഇത്, ഇന്നതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അറിയില്ല. എന്തായാലും അതൊക്കെ ഒരു കാലമായിരുന്നു. ആ കാലം ഇനി തിരിച്ചു കിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.